ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട പോളിഗൺസിന്റെ സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പോളിഗണിന്റെയും സം ഓഫ് ആംഗിൾസ് അല്ലെങ്കിൽ ആംഗിൾസ് എല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആദ്യത്തെ കേസിൽ നമ്മൾ ട്രയാംഗിൾ ആണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഈ ട്രയാംഗിളിന്റെ ആംഗിൾ സം എന്ന് പറയുന്നത് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. 180 ഡിഗ്രി. എത്രയായിരിക്കും സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും. 180 ഡിഗ്രി കിട്ടും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ റെക്ടാംഗിൾ സ്ക്വയർ കൂട്ടത്തിൽ പെട്ടതിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ആംഗിൾസ് എല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്ര കിട്ടും. 360 ഡിഗ്രി കിട്ടും. 360. ഇപ്പം തന്നെ കാണാതെ പഠിച്ചോണം. അപ്പോൾ ട്രയാംഗിളിൻ്റെ ആംഗിൾ സം എത്രയാണ്. 180 ഡിഗ്രി. അല്ലെങ്കിൽ ട്രയാംഗിളിൻ്റെ സം ഓഫ് ആംഗിൾസ് എത്രയാണ്. 180 ഡിഗ്രി. ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജത്തിൻ്റെത് എത്രയാണ്. 360 ഡിഗ്രി. 360 ഡിഗ്രി. ഇത്രയും ക്ലിയർ ആയോ. ഓക്കെ, ഇനി നമുക്ക് പെൻറ്റഗണിൻ്റെ അറിയണം. പെൻറ്റഗണിൻ്റെ അറിയാൻ ഒരു സൂത്രപ്പണിയുണ്ട്. എന്താണെന്ന് നോക്കി, ഈ പെൻറ്റഗണിനെ ഞാൻ 3 ട്രയാംഗിളാക്കി മാറ്റാൻ നോക്കുവാണ്. നോക്കി, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഡയഗണൽ വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഡയഗണലും വരച്ചു. ഇത് ഒന്നാമത്തെ ട്രയാംഗിള്, ഇത് രണ്ടാമത്തെ ട്രയാംഗിള്, ഇത് മൂന്നാമത്തെ ട്രയാംഗിൾ. ശരിയല്ലേ. അപ്പോൾ ഈ പെൻറ്റഗണിൻ്റെ മൊത്തം ആംഗിൾ സം അല്ലെങ്കിൽ സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി. ഈ 3 ട്രയാംഗിളിൻ്റെയും കൂടി ആംഗിൾ കൂട്ടിയാൽ പോരെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാംഗിളിൻ്റെ ആംഗിൾ എത്രയാണെന്ന്. 180. അപ്പം ഇവിടെ ഒരു 180, ഇവിടെ ഒരു 180, ഇവിടെ ഒരു 180. അപ്പം മൂന്നും കൂടി കൂട്ടിയാൽ എത്രയായി. 3 × 180 സമയം എത്ര കിട്ടി. 540 ഡിഗ്രി എന്ന് കിട്ടും. എത്ര കിട്ടും. 540 ഡിഗ്രി. അപ്പോൾ പെൻറ്റഗണിൻ്റെ സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കാൻ നിങ്ങളിങ്ങനെ വരയ്ക്കുകയൊന്നും വേണ്ട. കുറച്ച് കഴിയുമ്പോൾ ഒരു ഇക്വേഷൻ ഞാൻ പഠിപ്പിക്കും, ആ ഇക്വേഷൻ വെച്ച് പെട്ടെന്ന് ചെയ്യാം. ഇപ്പം തന്നെ കാണാതെ പഠിച്ചോണം എന്താണ് പെൻറ്റഗൺ. ഇനി 8-ലും 9-ലും 10-ലും നമുക്ക് ആവശ്യമുള്ളതാണ് പെൻറ്റഗണിൻ്റെ സം ഓഫ് ആംഗിൾസ് അല്ലെങ്കിൽ ആംഗിൾ സം എന്ന് പറയുന്നത് എത്രയാണ്. 540. അപ്പൊ ട്രയാംഗിളിന്റെ എത്രയാണ്. 180 ഡിഗ്രി. ക്വാഡ്രിലാറ്ററിന്റെ എത്രയാണ്. 360 ഡിഗ്രി. പെൻറ്റഗൺ വന്നപ്പോ എത്രയായി. 540. നോക്കി, ഈ 360 കിട്ടാനും ഇതുപോലെ ട്രയാംഗിളിന് റെക്ടാംഗിളിനെ 2 ട്രയാംഗിളാക്കി മാറ്റിയതല്ലേ. നോക്ക്, ഇതൊരു ട്രയാംഗിള്, ഇതൊരു ട്രയാംഗിള്, ഇത് 180, ഇത് 180. 180 180 കൂടി കൂട്ടിയപ്പോൾ 360. അല്ലെങ്കിൽ ഇവിടെ തണക്ക് 2 × 180 എടുത്താലും പോരെ. 360 കിട്ടിയത് കണ്ടോ. അപ്പോൾ ഒരു ട്രയാംഗിളിൻ്റെ 180, 2 ക്വാഡ്രിലാറ്ററലായപ്പം 360, അടുത്ത പെൻറ്റഗൺ വന്നപ്പോൾ 540. ടെക്നിക്ക് പിടിയിട്ടില്ലോ. ട്രയാംഗിളാക്കി തിരിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത എന്താണ്. ഹെക്സഗൺ. ഹെക്സഗൺ നോക്കാം. ഇവിടുന്ന് ഇതേ പരിപാടി ഞാൻ ഇവിടെ ചെയ്യുവാണ്. പെൻറ്റഗണിൽ നമ്മൾ ട്രയാംഗിളാക്കി തിരിച്ചണക്ക് നോക്കി. ഈ എയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടൊരു ഡയഗണൽ വരച്ചു, ഇങ്ങോട്ടൊരു ഡയഗണൽ വരച്ചു, ഇങ്ങോട്ടൊരു ഡയഗണൽ വരച്ചു. ഇപ്പം എനിക്ക് എത്ര ട്രയാംഗിൾ കിട്ടി. ഇത് ഒന്നാമത്തെ ട്രയാംഗിള്, ഇത് 2, ഇത് 3, ഇത് 4. ഇവിടെ കിട്ടിയോ. അപ്പോൾ ഇത് 180 ഡിഗ്രി, ഇത് 180 ഡിഗ്രി, ഇത് 180 ഡിഗ്രി, ഇത് 180 ഡിഗ്രി. മൊത്തം എത്രയായി. 480. അപ്പം 4 × 180 എത്രയാ. 720 ഡിഗ്രി. എത്രയാണ്. 720 ഡിഗ്രി. അപ്പം നോക്കി, ഹെക്സഗൺ എന്ന് വന്നപ്പോൾ ഇതെന്താണ്. ഹെക്സഗൺ. പേരും കൂടി എഴുതിയേക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. 6 സൈഡ് ഉള്ളതിന് നമ്മൾ എന്ത് പേര് പറയും. ഹെക്സഗൺ. 5 സൈഡ് ഉള്ളതിന് നമ്മൾ എന്ത് പേര് പറയും. പെൻറ്റഗൺ. അപ്പം ഹെക്സഗണിൻ്റെ ഇത് ക്വാഡ്രിലാറ്ററൽ. QUADRILATERAL ക്വാഡ്രിലാറ്ററൽ. ഇത് നിങ്ങൾക്കറിയാമല്ലോ ട്രയാംഗിൾ. ട്രയാംഗിളിൻ്റെ അപ്പം 180, ക്വാഡ്രിലാറ്ററൽ 360, അടുത്ത പെൻറ്റഗൺ ആയപ്പോൾ എത്രയായി. 3 × 180 540. ഇവിടെ നമുക്ക് എത്രയായി. 4 × 180 720. അടുത്ത 5 സൈഡ് ഉള്ളത് വന്നപ്പോഴോ. അടുത്ത 6 സൈഡ് ഉള്ളത് വന്നില്ലേ. ഇതാ 7 സൈഡ്. ഞാൻ നേരത്തെ വരച്ചില്ല, കഴിഞ്ഞ ദിവസം വരച്ചില്ലെങ്കിലും ഇന്ന് ഞാൻ വരച്ചിട്ടുണ്ട്. എത്ര സൈഡുണ്ടോ നോക്ക്. 1, 2, 3, 4, 5, 6, 7. മൊത്തം എത്ര സൈഡുണ്ട്. 7 സൈഡുള്ളു. അപ്പം 7 സൈഡുള്ള ഹെപ്റ്റഗണ്ണ, 7 സൈഡുള്ളതിനെ നമ്മൾ എന്ത് വരാറ്. ഹെപ്റ്റഗൺ. അതിനെ നമുക്ക് ഇതുപോലെ ട്രയാംഗിൾസ് ആക്കി മാറ്റിയാലോ. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഞാൻ ഡയഗണൽ വരയ്ക്കുകയാണ്. ഒന്നാമത്തെ ഡയഗണൽ വരച്ചു, രണ്ടാമത്തെ ഡയഗണൽ വരച്ചു, മൂന്നാമത്തെ വരച്ചു, നാലാമത്തെയും വരച്ചു. ഇപ്പം എത്ര എണ്ണം ഉണ്ടെന്ന് നോക്ക്. 1, 2, 3, 4, 5. എത്ര ട്രയാംഗിൾസ് ആക്കി മാറ്റി. 5 ട്രയാംഗിൾസ് ആക്കി മാറ്റി. അപ്പം 5 × 180 സമയം എത്ര കിട്ടി. 900.
ഫിഡ് കിട്ടിയല്ലോ. അപ്പൊ ഹെപ്റ്റഗണിന്റെ സം ഓഫ് ആംഗിൾസ് ചോദിച്ചാൽ എത്ര എഴുതുന്നേ? 900. അടുത്തത് എന്താണ്? 7 സൈഡ് ഉള്ളത് കഴിഞ്ഞാൽ 8 സൈഡ് ഉള്ളത്. 8 സൈഡ് ഉള്ളതിന് നമ്മൾ എന്ത് പേരാ പറയുന്നേ? ഒക്ടഗൺ. അപ്പൊ ഒക്ടഗണിന്റെ നോക്കാം. എയിൽ നിന്ന് ആദ്യം ഞാൻ സിയിലോട്ട് വരച്ചു, എയിൽ നിന്ന് ഡിയിലോട്ട് വരച്ചു, ഇയിലോട്ട് വരച്ചു, എഫിലോട്ട് വരച്ചു, ജിയിലോട്ട് വരച്ചു. അപ്പൊ എത്രണ്ണം വരുമെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാമല്ലോ. 1, 2, 3, 4, 5, 6. 6 ട്രയാങ്കിൾ വരച്ചു. അപ്പം 6 × 180 സമയം എത്ര കിട്ടി? 1080 ഡിഗ്രി പിടി കിട്ടിയല്ലോ. അപ്പം ഒക്ടഗണിന്റെ കേസ് വന്നപ്പോ എത്ര കിട്ടി? 1080 സം ഓഫ് ആംഗിൾസ്. നമുക്ക് ഇനി ഇത് വെച്ച് ഒരു ടേബിൾ ഉണ്ടാക്കാം. ആ ടേബിൾ ആണ് ഇനി നിങ്ങൾ പഠിക്കേണ്ടത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം, ട്രയാങ്കിളിന്റെ സം ഓഫ് ആംഗിൾസ് എത്രയാണ്? 180. ക്വാഡ്രിലാറ്ററലിന്റെ എത്രയാണ്? 360. പെന്റഗണിന്റെ എത്രയാണ്? 3 × 180 540. അടുത്ത ഹെക്സഗണിന്റെ എത്രയാണ്? 4 × 180 720. അടുത്ത ഹെപ്റ്റഗൺ വന്നപ്പോ 7 സൈഡ് ഉണ്ട്, എത്രയാണ്? 5 × 180. എല്ലായിടത്തും നോക്കി നമുക്ക് എത്ര സൈഡ് ഉണ്ടോ അതിൽ നിന്ന് 2 കുറച്ചിട്ട് 180 കൊണ്ട് ഗുണിക്കുകയല്ലേ ചെയ്യുന്നേ. ഇവിടെ 3 സൈഡ് ആണ് വന്നത് ട്രയാങ്കിൾ. അപ്പം 3 × 2 കുറച്ചു, 1 കൊണ്ട് ഗുണിച്ചു 180. അടുത്ത എന്താണ്? 4 സൈഡുള്ള ക്വാഡ്രിലാറ്ററൽ എത്ര കൊണ്ട് ഗുണിച്ചു? 2 × 180, 4നേക്കാളും 2 കുറവ്. അടുത്ത 5 സൈഡുള്ള പെന്റഗൺ വന്നപ്പോൾ നമ്മൾ എത്ര കൊണ്ടാണ് ഗുണിച്ചേക്കുന്നത്? 3 കൊണ്ട്. എന്നുവെച്ചാൽ 5 − 2, 3 × 180. അടുത്ത ഹെക്സഗൺ വന്നപ്പോഴോ 6 സൈഡുണ്ട്, പക്ഷെ എത്ര കൊണ്ടാണ് ഗുണിച്ചേക്കുന്നത്? 4 × 180, 720. അടുത്ത 7 സൈഡുള്ള ഹെപ്റ്റഗൺ വന്നപ്പോൾ എത്ര കൊണ്ട് ഗുണിച്ചു? 5 × 180, 7നിന്ന് 2 കുറച്ചത്. അടുത്ത 8 സൈഡുള്ള ഒക്ടഗൺ വന്നപ്പോഴോ 6 കൊണ്ട് ഗുണിച്ചു 180. ക്ലിയർ ആയല്ലോ. 1080 കിട്ടി. ഇനി ഇത് വെച്ചൊരു ടേബിൾ ഉണ്ടാക്കാം. എന്തിനാ ടേബിൾ ഉണ്ടാക്കുന്നേ? നമുക്ക് 10 സൈഡും 100 സൈഡൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ അറിയണ്ടേ? അതിനുവേണ്ടിയാണ് നമ്മൾ ടേബിൾ ഉണ്ടാക്കുന്നത്. നോക്കിക്കോളൂ. നെയിം ഓഫ് ദി പോളിഗൺ, നെയിം ഓഫ് ദി പോളിഗൺ, നമ്പർ ഓഫ് സൈഡ്സ്, നമ്പർ ഓഫ് സൈഡ്സ്. സം ഓഫ് ആംഗിൾസ് ഇത് കാണാതെ പഠിച്ചു വെച്ചോളാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ വരച്ചത് ട്രയാങ്കിൾ അല്ലേ. അപ്പൊ ട്രയാങ്കിൾ എത്ര സൈഡുണ്ട്? 3 സൈഡ്. അപ്പൊ എത്രയായിരുന്നു അതിന്റെ സം ഓഫ് ആംഗിൾസ്? 180. അടുത്ത നമ്മൾ വരച്ചത് ആരെയാണ്? ക്വാഡ്രിലാറ്ററൽ. 4 സൈഡുണ്ട് ക്വാഡ്രിലാറ്ററൽ. എത്ര സൈഡുണ്ട്? 4 സൈഡ്. അപ്പൊ എത്രയാ കിട്ടിയത്? 360 ഡിഗ്രി. അടുത്ത 5 സൈഡുള്ളത് എന്താണ്? പെന്റഗൺ. പെന്റഗണിന്റെ സൈഡ്സ് എത്രയാ? 5. എത്ര കിട്ടി? 540. ആ പടങ്ങൾ വരച്ചെടുത്തോണം, ഈ ടേബിളും വരച്ച് പഠിച്ചോണം. അടുത്ത 6 സൈഡുള്ളത് ആരായിരുന്നു? ഹെക്സഗൺ. എത്ര സൈഡാ? 6 സൈഡ്. സം എത്ര കിട്ടി? 720. അടുത്ത 7 സൈഡുള്ളത് ആരായിരുന്നു? ഹെപ്റ്റഗൺ. എത്ര കിട്ടി? 7 സൈഡ്. എത്രയായിരുന്നു? 900. അടുത്ത 8 സൈഡുള്ളത്, 8 സൈഡുള്ളത് ആരാ? ഒക്ടഗൺ. ഒക്ടഗണിന് എത്ര സൈഡുണ്ട്? 8 സൈഡ്. എത്ര കിട്ടി? 1080. ഇനി അങ്ങോട്ട് താഴോട്ട് പോകും, നൊണ്ണഗണ്ണും ഡക്കഗണ്ണും ഒന്നും നോക്കണ്ട. ഇത് വെച്ച് തന്നെ നമുക്കൊരു ടെക്നിക്ക് കണ്ടുപിടിക്കാം. അപ്പം ഇതിൽ നിന്ന് നമ്മൾ ഈ പാഠത്തിലെ ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടാക്കിയാണ് ഈ ടേബിള്. അതും കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പം നമ്മൾ ഏത് കേസ് എടുത്താലും ഇവിടെ 3 സൈഡ് വന്നപ്പോൾ നമ്മൾ എത്ര കൊണ്ട് ഗുണിച്ചു? 1 × 180 കൊണ്ട് ഗുണിച്ചു, ശരിയല്ലേ? ഇവിടെ നമ്മൾ 4 സൈഡ് വന്നപ്പോൾ എത്ര കൊണ്ടാണ് ഗുണിച്ചേ? 2 × 180. ഇവിടെ നമ്മൾ 5 സൈഡ് വന്നപ്പോൾ എത്ര കൊണ്ടാണ് ഗുണിച്ചേ? 3 × 180. 6 വന്നപ്പോൾ നമ്മൾ എത്ര പടം നോക്കിയാൽ മതി, എത്ര കൊണ്ടാണ് ഗുണിച്ചേ? 4 × 180. 7 വന്നപ്പോൾ എത്ര കൊണ്ടാണ് ഗുണിച്ചേ? 5 × 180. 8 വന്നപ്പോൾ എത്ര കൊണ്ടാണ് ഗുണിച്ചേ? 6 × 180. അപ്പം 100 സൈഡ് വന്നാലോ 2 കുറച്ചാൽ പോരെ? 98 കൊണ്ട് ഗുണിച്ചാൽ പോരെ? 1000 വന്നാലോ 2 കുറച്ചിട്ട് 998 × 180 ഗുണിച്ചാൽ പോരെ? അപ്പം നമുക്ക് ജനറലായിട്ട് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുവാണ്. സം ഓഫ് ആംഗിൾസ് ഓഫ് ആൻ എൻ സൈഡഡ് പോളിഗൺ, എൻ സൈഡുള്ള പോളിഗൺ എത്രയാണ്? എൻ സൈഡുള്ള പോളിഗണിന്റെ, എന്നിന്റെ സ്ഥാനത്ത് 10 വരാം, 100 വരാം, 1000 വരെ എന്ത് വേണേലും വരാം. കോമൺ ആയിട്ട് നമ്മൾ എൻ ഉപയോഗിച്ച് പറയുന്നു. സം ഓഫ് ആംഗിൾസ് ഓഫ് ആൻ എൻ സൈഡഡ് പോളിഗൺ ഈസ് ഈക്വൽ ടു എൻ മൈനസ് 2 × 180.
എന്താണ് ഇക്വേഷൻ? എൻ മൈനസ് ടു ഇൻറ്റു 180. നമുക്ക് ഇനി വരുന്ന 9th ക്ലാസ്സിലും 10th ക്ലാസ്സിലും എല്ലാം വേണ്ടുന്ന ഇക്വേഷനാണ് എൻ മൈനസ് ടു ഇൻറ്റു 180. എൻ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് സൈഡ്സ്. ഇപ്പൊ ട്രയാങ്കിൾ ആണ് ചോദ്യത്തിൽ തരുന്നതെങ്കിൽ എന്നിന്റെ സ്ഥാനത്ത് 3 ഇട്ടാ പോരെ. ഒക്ടഗൺ ആണ് തരുന്നതെങ്കിൽ എന്നിന്റെ സ്ഥാനത്ത് 8. അപ്പൊ 8 - 2 × 180. ക്ലിയർ ആയല്ലോ. ഈ ഇക്വേഷനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഓക്കെ.